हलो डियर फ्रेंड्स ट्रावल डेस्क चानल्ला प्रिय कूट स्वागत इन नवनपुर वन तिवनपुर नक्षत्र एवरी विशेष षेरानी इत कट प्रोपर प्लेस ऐसा वड़ईल अगे वड़ईल तिवनपुर वड़ईल अब वड़ईल नमें पड़े सूहत ऐसा रुंद मे नी चने परचय पड़ा फ्रेडी पे अब फ्रेडी नक्षत्र एवरी या ഇതെന്റെ പ്രിയഭക്തി അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഇന്ന് വീഡിയോ എടുക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്നത് നക്ഷത്രങ്ങളെ കാണാനാണ് അതെ അതെ ഇവിടെ ഒരുപാട് നക്ഷത്രങ്ങളുണ്ട് അപ്പൊ നക്ഷത്രങ്ങളെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം ആ നക്ഷത്രങ്ങളെ പരിപാലിക്കുന്ന വേറെ രണ്ട് നക്ഷത്രങ്ങൾ കൂടെ ഉണ്ട് അപ്പൊ അവരെ എല്ലാവരെയും നമുക്ക് കാണാം അപ്പൊ ഇതാണ് അവരുടെ ബോർഡ് ഇതാണ് നമ്മൾ ഫ്രെഡിയുടെ വീടിന്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഫ്രെഡിയെ കാണാം ഓക്കെ हलो डियर फ्रेडी सोष अब इधर नक्षत्र प्रधान रु नक्षत्र नक्षत्र रु वाली नक्षत्र नक्षत्र कुछ ओके अब इवरानवते तार कमर कुटे इन वैलियो क्यों पर अब नमुक क्यों षेन और क्यों सपोर्ट वैफे कुटे टेमड बेर्ड मोड़ा मोड़ा पुलिकार फैशन डिजाइनर प्रिय नक्षत्रेडिया बेर्ड्स ताने मोल टेरसी मोल सैटी अब नमक आदमी मोड़े तरह ओके मोड़े अडी सैटपाव ഇത് ഫ്രണ്ടിയുടെ അമ്മുവിന്റെ ഏരിയ ആണ് തോന്നല്ലേ ഇത് അതെ 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 അല്ലേ ഇത് നമ്മൾ വീട്ടിലാണ് ആ അതെ അതെ അപ്പോൾ ഇവരുടെ വിശേഷങ്ങളാണ് ഇവിടുത്തെ കുറേ നക്ഷത്രങ്ങളുടെ വിശേഷങ്ങൾ ആഫ്രിക്കൻ ലവ് ബേർഡ്സിനാണ് ഫ്രണ്ടി ഇവിടെ ചെയ്യുന്നത് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് ഫ്രണ്ടി ഒരു 21 വർഷം അല്ലേ 21 വർഷമായിട്ട് ഈ ഫീൽഡിലുള്ള ഒരു എന്താ പറയാ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ബ്രീഡാണ് അപ്പോൾ ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് പങ്കുവെക്കാനുണ്ട് ഇരിക്കുന്ന ഫ്രണ്ടി നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാം കുറച്ചുകൂടെ ലൈറ്റും അതെ അതെ ലൈറ്റ് സെറ്റപ്പ് ഒക്കെ നല്ലതായിരിക്കും കുറച്ച് വെളിയിൽ നിന്ന് ലൈറ്റ് പോകാനാണ് നമ്മൾ ഇവിടെ സംസാരിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന് കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ കുറച്ച് നാളായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തിരുന്ന ഒരു കാര്യമാണ് ഫ്രണ്ടിയുടെ ഒരു വീഡിയോ നമ്മുടെ ചാനലിലൂടെ ഫ്രണ്ടിയുടെ കുറച്ച് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണമെന്ന് ഒരുപാട് ഞങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക കാരണം വെച്ചാൽ ആഫ്രിക്കൻ ലവ് ബേർഡ്സിനെ വളർത്തുന്ന ഏതൊരു ബ്രീഡർക്കാണെങ്കിലും ഏതൊരു ഹോബിയിസ്റ്റിനാണെങ്കിലും ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും 21 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ആളാണ് കാരണം ഒരുപാട് തിക്ത അനുഭവങ്ങളും നല്ല അനുഭവങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊരു കഥ പോലെയൊക്കെ നമുക്ക് ഇന്ന് ഷെയർ ചെയ്യാം റെഡി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം സാധാ ബഡ്ജീസ് കേന്ദ്രം ഉണ്ടായിരുന്നു അതിനുശേഷം 20 വർഷത്തിന് ഇപ്പുറത്തായിട്ടാണ് ആഫ്രിക്കൻ ലവ് ബേർഡ്സ് മാത്രമുള്ള കളക്ഷൻ വരുന്നത് എനിക്ക് തോന്നുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെ ആദ്യത്തെ ഒരു എന്താ പറയാ ഒരു ബ്രീഡർ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാവുന്ന ആദ്യമല്ല ഒരു രണ്ടു മൂന്ന് പേര് ഉണ്ടായിരുന്നു നല്ലതായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു അവരുടെ വീടുകളിലൊക്കെ ഞാൻ പോവുകയും കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒത്തിരി ഇല്ലായിരുന്നു ആൾക്കാർ ആഫ്രിക്കൻ ലവ് ബേർഡ്സിന്റെ ബ്രീഡിംഗ് ചെയ്യാൻ കോംപ്ലിക്കേഷൻ ആയിരുന്നു അന്നത്തെ നാളുകളില് ഇല്ലായ്മ തന്നെയാണ് ഇപ്പൊ ഞാൻ തന്നെ 2000 തുടങ്ങാണ് അപ്പൊ 2000 തുടങ്ങിയിട്ട് 2008 ഒക്കെ ആയപ്പോഴാണ് ഇതിനകത്ത് ശരിക്കും ചിക്സിനെ ഇറക്കാനായിട്ട് പഠിച്ചത് ബ്രീഡിംഗ് സൈഡ് പഠിച്ചത് അപ്പൊ അതിന് മുന്നായിട്ട് വളരെ പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടായിരുന്നു
അത് അവര് അതിനെ പറ്റി അറിവില്ലായ്മ തന്നെയാണ്. അറിവില്ലായ്മ തന്നെയാണ്, കേറിയാൻ അറിവില്ലായ്മ, കേറിയാൻ അറിവില്ലായ്മ. എങ്ങനെയാണ് പെയറിംഗ് എന്നറിയില്ല, ഫുഡ് എന്താന്നറിയില്ല, അതിന്റെ പ്രിവെന്റീവ് മെഡിസിൻസ് എന്താന്നറിയില്ല, പിന്നെ കാലാവസ്ഥ മാറുമ്പോൾ ഉള്ള കെയറിങ് അറിയില്ല, ഒത്തിരി പ്രോബ്ലംസ്. ആഗ്രഹം മാത്രമേ നമ്മുടെ ആഗ്രഹം മാത്രമാണ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ അതൊന്നും അറിയില്ല എന്ന് പറഞ്ഞു, പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് 100% നമുക്ക് ഒന്നിലും അവകാശപ്പെടാൻ പറ്റില്ല. കാരണം എല്ലാം കുറെയൊക്കെ നമ്മുടെ പ്രകൃതിയൊക്കെ ബേസ് ചെയ്തൊക്കെ എനിക്ക് പറഞ്ഞ പോലെ അല്ലെ, സത്യങ്ങൾ കുറെ. അതെ, അപ്പോഴെ ഇപ്പൊ നല്ല രീതിയിൽ ഫ്രെഡ് ഇവിടെ ബ്രീഡ് ചെയ്യുന്നുണ്ട്, നല്ല ക്വാളിറ്റി ബേർഡ്സിന് ഇവിടെ നമുക്ക് കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ ഒരു ലെവലിലേക്ക് അല്ലെങ്കിൽ ഇത്രത്തോളം ഇങ്ങനെ വളർന്നതിന്റെ പിന്നില് എന്തൊക്കെ കാര്യങ്ങളാണ് ഫ്രെഡ് ചെയ്തിട്ടുള്ളത്? ഈ ആഫ്രിക്കൻ ലെവലിലെ പല മേഖലയിലും ഞാൻ മുന്നേ കൈവച്ചിട്ടുണ്ട്. മുന്നേ എന്റെ നഷ്ടപ്പെടുവായിരുന്നു ഇവര്, അല്ലാതെ വേറെ ജോലി തന്നെ ഞാൻ പോകുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു ജോലിയായിട്ട് എടുക്കുന്നത് ഞാൻ ഒരു ചാനൽ വർക്ക് ചെയ്തായിരുന്നു 2005-11. അതിനുശേഷമാണ് പൂർണ്ണമായിട്ടും ഇത് മാത്രം ചെയ്തത്. അപ്പം പല മേഖലയിലും ഞാൻ കൈവച്ചപ്പം അതൊന്നും എൻ്റെതല്ലായിരുന്നു. പക്ഷെ ഇതൊക്കെ ഞാനിങ്ങനെ പോകുന്ന പോലെ ഈശ്വരാധീനം പോലെ എന്ത് ചെയ്താലും അത് ഒരു സക്സസിലോട്ടും അല്ലെങ്കിൽ ഒരു റൈറ്റിലേക്കും പോവുകയായിരുന്നു. കാരണം ഈ ബ്രീഡിംഗ് എന്നുള്ള ശരിക്കും നമ്മൾ ചെയ്തു വന്നപ്പോഴല്ല, കാരണം നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല ആ സമയം. ഇല്ല ഇല്ല അല്ലെ, അതിനകത്ത് ഒരുപാട് അബദ്ധങ്ങളും വീട്ടുകാരുടെ ഒരുപാട് പൈസയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതെ, അപ്പൊ ആ രീതിയിൽ ഇപ്പൊ ഒരു പുതിയൊരു സംരംഭകൻ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയ രീതിയിൽ തുടങ്ങി വെക്കാനായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റില്ലേ? അതെ അതെ അതെ, അത് ഇപ്പോഴൊക്കെ ഒരുപാട് പറഞ്ഞു തരാനും നെറ്റ് നോക്കിയാലും യൂട്യൂബ് ചാനലിലും സോഴ്സുകളുണ്ട്. ഒന്ന് ടൈപ്പ് ചെയ്താല് അന്നത്തെ കാലത്ത് ഇതൊന്നും ഇല്ല. സോഷ്യൽ മീഡിയ ഒട്ടും എന്താ പറയാ ഒരു ജനകീയമായിട്ടില്ല. അപ്പൊ അങ്ങനെയായിരുന്നു എന്റെ പോരായ്മകളെല്ലാം എനിക്കുണ്ടായിരുന്നു. പിന്നെ വളരെ നല്ല സുഹൃത്തുക്കള്, അത്യാവശ്യം കുറച്ച് ആൾക്കാര്, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ എന്തെങ്കിലും കാണുന്ന എക്സ്പീരിയൻസ്, അതൊക്കെ തന്നെയാണ് ഇതിലേക്ക് വരാനായിട്ട് കൂടുതലായിട്ട് അറിയാനായിട്ട് ഇടയായിരുന്നു ഓരോ കാര്യങ്ങളും. അത് പുതിയതായിട്ട് വരുന്ന ആൾക്കാർ കുറച്ച് നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യുക എന്നുള്ള കാര്യമാണ് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാനുള്ളത്. ഇപ്പൊ ഒരുപാട് സോഴ്സ് ഉണ്ട്, ഒരാളല്ല രണ്ടാളല്ല, ബ്രീഡേഴ്സ് ഒക്കെ ഇഷ്ടംമാതിരി പേര് ഉണ്ട് നമ്മുടെ കേരളത്തില്, ട്രിവാൻഡ്രത്തിലാണെങ്കിലും എല്ലാ ജില്ലകളിലും. അപ്പൊ അവിടെ പോയി പഠിച്ച് മനസ്സിലാക്കി അറിഞ്ഞ് പോയാല് നമുക്ക് ഒരുപാട് അബദ്ധങ്ങള് നമുക്ക് ഇല്ലാതാക്കാം, നല്ല രീതിയിൽ മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ ഒരു ഉപദേശം. ഇപ്പൊ തീർച്ചയായിട്ടും ഒരുപാട് പേരുണ്ട്, ഇപ്പം തൊട്ട് ബാക്കിലെ തന്നെ വന്ന ആൾക്കാരുണ്ട് എന്റെ. അപ്പൊ അവര് തന്നെ നല്ലതായിട്ട് കെയർ ചെയ്യുന്നു, പറഞ്ഞു കൊടുക്കുന്നു. സൊസൈറ്റി ഉണ്ട് ഇവിടെ ഒരുപാട്, പിന്നെ ഷോസ് നടക്കുന്നുണ്ട്. ഇതിലൊക്കെ പോവുക, അറിയുക, കുറച്ചുകൂടെ മനസ്സിലാക്കി എടുക്കുക, പിന്നെ നല്ല രീതിയിൽ ബ്രീഡ് ചെയ്യുക. ഇത് തന്നെയാണ് ഒരു പുതിയൊരാളുടെ ആ ഒരു വലിയ സ്റ്റെപ്പുകളിലേക്ക് കയറി പോകാനുള്ള ഒരു സാധ്യത. ഈ ആഫ്രിക്കൻ ലോവേഴ്സ് ബേസിക്കലി എത്ര വെറൈറ്റികളാണ് ഉള്ളത്? അങ്ങനെയുണ്ടോ? ഇതൊരു 9 സ്പീഷീസ് ആണുള്ളത്. പിന്നെ ഒത്തിരി കളർ വേരിയൻസ്, മ്യൂട്ടേഷൻ ധാരാളം, പിന്നെ ഒത്തിരി ഉണ്ട്. അതിനെ കുറിച്ച് പറയുന്ന വെച്ചാൽ ഒത്തിരി കാര്യങ്ങൾ നമ്മള് ഇപ്പൊ നമുക്ക് ഒരു ഒരു സീ ആണിത്. അപ്പൊ നമുക്ക് ഞാൻ എപ്പോഴും പറയുന്നത് ഇതിന്റെ മാർക്കറ്റ് ഇടിയില്ല. ഇത് എന്ത് വന്നിരുന്നാലും എന്റെ ഒരു കാഴ്ചപ്പാടി പറയുകയാണ്, ഇതിന്റെ ഒരു ഒരു ബിസിനസ് രീതിയിലാണെങ്കിൽ പോലും ചിന്തിച്ചാൽ ഇതിന്റെ മാർക്കറ്റ് ഇടിയാൻ സാധ്യത വളരെ കുറവുള്ള ഒരു വിഭാഗമാണ് ആഫ്രിക്കൻ ലവ്ബേഡ്സ്. എന്റെ കാരണം ഇത് തന്നെയാണ്, ഒത്തിരി കളർ വേരിയൻസ്, മ്യൂട്ടേഷൻസ് ധാരാളം, 9 സ്പീഷീസിലായിട്ടുള്ള ബേഡ്സ് ഉണ്ട്. അപ്പൊ ഇത് ഇങ്ങനെ തന്നെയാണ് ഇതിന്റെ സാധ്യതകൾ. പിന്നെ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ മൂവ് ചെയ്യുക, നമ്മൾ എത്ര വർഷം ഇവിടെ ജീവിക്കും, ഇത്രയും വർഷത്തോളം നമുക്ക് പറ്റുന്ന കാര്യങ്ങളും നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ തരുന്നുണ്ട്, കിട്ടുന്നുണ്ട്. അതിനോടൊപ്പം പകർന്നു കൊടുക്കുക, പകർന്നു കൊടുക്കുന്നതുകൊണ്ട് യാതൊരു വിധ പ്രോബ്ലംസും ഈ ഫീൽഡിൽ വരാനില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. റെഡി, ഇപ്പൊ തുടങ്ങിയ ഒരു അവസ്ഥ ഉണ്ടല്ലോ, ഇപ്പൊ തുടങ്ങി, ഇപ്പൊ ഈ ഒരു അവസ്ഥ, ഈ ഒരു സിറ്റുവേഷൻ വരെ നമ്മളായി. അതെ, അപ്പൊ അത് എങ്ങനെ നോക്കിക്കാണുന്നു ആ ഒരു വളർച്ച എങ്ങനെയാണ്, അതിനെ പറ്റി പറയാനുള്ളത്? തുടക്കത്തില് വളരെ കുറച്ച് ഇത് വെച്ചിട്ടല്ലേ ചെയ്യുന്നത്, രണ്ട് പേര്, മൂന്ന് പേർ, അങ്ങനെയൊക്കെ മൂന്ന് പേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതെ, പിന്നെ എന്താ കുഞ്ഞു കുഞ്ഞു രീതിയിൽ ഓരോ കൂടുകളായിട്ട് അടിച്ചു, പിന്നെ ഒരു 36 കെജിസ് ആയി, പിന്നെയൊരു 18 കെജികൾ അടിച്ചു, പിന്നെ ഒരു 48 അടിച്ചു, അങ്ങനെ 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 ഇപ്പൊ ഒരു 200 പേരോളം എന്റെ കയ്യിലുണ്ട്. ഇപ്പൊ അങ്ങനെ ഇപ്പോ ഒന്നോ രണ്ടോ പേരിൽ നിന്ന് തുടങ്ങി എന്ന് പറഞ്ഞു. ഇപ്പൊ ആദ്യം എന്താ പറയാ, ഒരു പേർ മുട്ടയിട്ട്
അതല്ലെങ്കിൽ എത്ര നാളുകൊണ്ടായിരുന്നു അത് മുട്ടയിട്ടത്? അങ്ങനെ എട്ട് വർഷം കഴിഞ്ഞിട്ടാണ് അതിനെ അല്ല എഗ് ചെയ്തത്. ഒരു ആദ്യം ഒരു എന്റെ നസ്മുദി തന്നൊരു അങ്കിൾ ഉണ്ടായിരുന്നു, പുള്ളി എനിക്ക് തന്ന ബ്രീഡിംഗ് പേഴ്സ് ആണ് എനിക്ക് ആദ്യ ഘട്ടത്തിൽ തന്നെ. അപ്പൊ അത് ബ്രീഡായി, അത് ബ്രീഡായപ്പോ പിന്നെ അത് എനിക്ക് കെയറിയാൻ അറിയില്ല. അപ്പൊ ഈ സംഭവം നശിച്ചു പോയി, ഓരോരുത്തരെ വെച്ചിട്ട് വേർതിരിഞ്ഞു. പിന്നെ ഞാൻ എല്ലാം അന്വേഷിക്കുന്നത് ഈ ബ്രീഡിംഗ് പേഴ്സിനെയാണ്. അങ്ങനെ പല സ്ഥലങ്ങളിലും പോകും, ബ്രീഡിംഗ് പേഴ്സ് ചോദിക്കും, അങ്ങനെ കുറെ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഒരു 2008 ഒരു ഷാജി എന്ന ചേട്ടനെ പരിചയപ്പെടുകയും പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ കുറെ ചിക്സിനെ എടുത്തിട്ട് ചെയ്യും. അപ്പൊ അങ്ങനെ തന്നെയാണ് ഞാൻ പിന്നെ അതിന്റെ പുറകെ പോകുന്നതും ബ്രീഡിംഗ് എന്താണെന്ന് പഠിക്കുന്നത് 2008. അതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് പൂർണ്ണമായിട്ടും സത്യങ്ങളും പിന്നെ ഫുഡിന്റെ കാര്യങ്ങളും കുറച്ചൊക്കെ പുള്ളി തന്നെ എന്നെ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പിന്നെ ഞാൻ ഡെവലപ്പ് ചെയ്യായിരുന്നു. അതിനുശേഷം പിന്നെ ഇപ്പൊ 230 പേർ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ആ സ്ഥലപരിമിതി മൂലം എനിക്ക് ആ 30 പേർ മാറ്റി വേറെ ഫ്ലൈറ്റ് കേജസ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഇപ്പൊ ഇരിക്കുകയാണ്. അപ്പൊ ഏകദേശം 2 പേരിൽ നിന്ന് തീർച്ചയായിട്ടും നല്ല കൂടെരുക്കുക എന്നുള്ള കാര്യമാണ് ആദ്യം ചെയ്യേണ്ടത്. അതിന്റെ ആവാസ വ്യവസ്ഥ കറക്റ്റ് ചെയ്യുക. അവരെ നമ്മള് കൊണ്ടുവരുമ്പോ, നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോ അവരുടെ പ്രൊട്ടക്ഷൻ ഫസ്റ്റ്, രണ്ടാം നല്ല കൂടുകൾ. പ്രൊട്ടക്ഷൻ മീൻസ് ഈ ഇഴ ജന്തുക്കളുടെ സാന്നിധ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വലിയ കണ്ണിയുള്ള കൂടുകളാണെങ്കിൽ ഒന്നിൽ നമ്മളിപ്പോൾ ഒരു റൂമിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് പുറമേ പ്രൊട്ടക്ട് ചെയ്യണം, ആ റൂമ് പ്രൊട്ടക്ട് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ കേജിനെ പ്രൊട്ടക്ട് ചെയ്യണം ചെറിയ കണ്ണി വെച്ചിട്ട്. ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ കാര്യമാണ്, നമ്മളൊരു സാന്നിധ്യം, അവരുടെ സാന്നിധ്യം എന്തെങ്കിലും ഒരു 1% കിടപ്പുണ്ട് എന്നുള്ള കാര്യമാണ്. അല്ലാതെ തന്നെ നമ്മുടെ വീട്ടിൽ ഇവരെല്ലാം വന്ന് പോകുന്നവരാണ്. പക്ഷെ അവർക്ക് സ്ഥലമുണ്ടെങ്കിൽ ഇത് ഈ കേജിനകത്ത് കയറി കോട്ടിനകത്ത് കയറി ഇരിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഒരു സംഭവം ശ്രദ്ധിക്കണം. അതൊരു 1% കാണത്തുള്ളൂ ചിലപ്പോഴും, പക്ഷെ അത് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം. അത് ഒരു 20% ആൾക്കാർ ഇതിനകത്ത് നിർത്തിയിട്ട് പോകുന്ന കാര്യതാണ്. പ്രത്യേകിച്ച് എന്താ ലേഡീസ് ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ ഏത് കണ്ടാൽ പിന്നെ അവർക്ക് അതൊരു അതിനോട് അവരുടെ ഇഷ്ടം ഒരു വേദനയായിട്ട് മാറുകയാണ്. അപ്പൊ അതുകൊണ്ട് അവർ പിന്നെ ഇത് കൈവയ്ക്കാനായിട്ട് അവർക്ക് വിഷമമായിരിക്കും. തീർച്ചയായിട്ടും ഇതാണ് ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ തന്നെ ഇപ്പൊ ബേർഡ്സിനെ കൊണ്ടുവരുന്ന ക്വാറന്റൈൻ എന്ന് പറയുന്ന സംഭവം, ക്വാറന്റൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു അവിഭാജ്യ ഘടകമാണ് ഈ ആഫ്രിക്കൻ ലോകമായിട്ട്. ക്വാറന്റൈൻ പറഞ്ഞപ്പോഴാണ് ഒന്നുകൂടെ ആലോചിക്കുന്നത്. ക്വാറന്റൈൻ പിന്നെ രണ്ടാമത് പ്രാവിന്റെ സാന്നിധ്യം. മാടപ്രാവുകൾ നമ്മൾ പുറത്തുനിന്ന് വരികയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക, സകലമാന അസുഖങ്ങളും എയറിലാണ് അവർ നിൽക്കുന്നത്. എയറിലെ സകലമാന അസുഖങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ് മാടപ്രാവിന്റെ സാന്നിധ്യം വീട്ടിൽ. അപ്പം അവരെ പ്രൊട്ടക്ട് ചെയ്യുക. അത് ഒരുപാട് വീട്ടിൽ വന്നോ സൈഡിൽ വന്നോ, ഇപ്പം ടെറസിന്റെ മേലെ ചെയ്യുന്നവരായിരിക്കാം. അപ്പം ഇതിന്റെ സൈഡിലൊക്കെ വന്ന് ഇരിക്കുന്ന മൂലം അതിന്റെ ഇൻഫെക്ഷൻ പകരാൻ നല്ല സാധ്യതയുണ്ട്. കാരണം ക്ലോസ് ആയിരിക്കും കൂടുതൽ, ഇത്രയും ഡിസ്റ്റൻസിൽ ഒരു വൈറൽ ഇൻഫെക്ഷൻ എന്ന് വെച്ചാൽ എളുപ്പത്തിൽ പകരാനുള്ള സംഭവമാണ്. രണ്ടാമത് ക്വാറന്റൈൻ ഏത് വീട്, ഇപ്പൊ നമ്മളെ ഒരു പക്ഷി നമ്മളെ പൊന്നോമന വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ നിന്ന് നമ്മൾ എടുക്കുവാണെങ്കിലും നമ്മൾ ക്വാറന്റൈൻ ചെയ്ത് എടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അത് വളരെ അത് സ്ട്രിക്റ്റ് ആയിട്ട് അത് തന്നെ ചെയ്യും. ഈ രണ്ട് കാര്യങ്ങളാണ് തുടക്കക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യ ഘട്ടത്തിൽ. അതിനുശേഷം മറ്റ് ബേഡുകൾ ഉണ്ടെങ്കിൽ എത്ര ദിവസത്തിന് ശേഷമായിരിക്കും
വേറൊരു അന്തരീക്ഷത്തിലേക്ക് അവരെ കൊണ്ടുപോകുമ്പോൾ അവർക്ക് ഉണ്ടായേക്കാവുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരിക്കും? അതിങ്ങനെ സിറ്റുവേഷൻ മാറുന്നത് കൊണ്ട് വലിയ ആൾക്കാരാണെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രോബ്ലംസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിക്സ് ആണെങ്കിലും അതാണ് എപ്പോഴും ചിക്സിനെ ചെയ്യാൻ പറയുന്നത്. ചിക്സ് ആണെങ്കിലും അവര് അവരുടെ കൊച്ചു നാൾ കഴിയുമ്പോ ഒരു ഒന്ന് രണ്ടാഴ്ചയൊക്കെ ആകുമ്പോ ചേർന്ന് പോയി പിന്നെ അവരെയാണ് കാണുന്നത്, ഫുഡ് കൊടുക്കുന്നത് ആ അന്തരീക്ഷത്തിൽ തന്നെയാണ്. അപ്പൊ ഇച്ചിരി നാൾ കഴിയുമ്പോ ബ്രീഡിങ്ങിനെല്ലാം പക്ക റിസൾട്ട് വരാൻ സാധ്യതയാണ്. മെച്ചൂർഡ് ആയിട്ടുള്ള ബേർഡ്സിനെ എടുത്ത് ചെയ്യുകയാണെങ്കിൽ അവർക്ക് എന്തായാലും അതിനനുസരിച്ചുള്ള വൃത്തി വളരാൻ സാധ്യതയാണ്. ഈ സാധാരണയായിട്ട് രണ്ട് തരത്തിലുള്ള പെയറിംഗ് മെത്തേഡ്സ് ആണുള്ളത്. ഒന്ന് നാച്ചുറൽ പെയറിംഗ് ആണ്, ഒന്ന് ഫോഴ്സ് പെയറിംഗ്. നാച്ചുറൽ പെയറിംഗ് തന്നെയാണ് ഞാനിവിടെ കൂടുതൽ ബേഡ്സിന് ചെയ്യുന്നത്. ആദ്യ ഘട്ടത്തിൽ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് അതാണ്. നമുക്കിപ്പോ നമ്മൾ തന്നെ എത്ര പേര്, ഞാൻ എപ്പോഴും പറയുന്ന കാര്യം അതാണ്, ഒരാൾ വീട്ടിൽ വരും എത്ര പേര് കാണുമ്പോഴാണ് ഒരാളെ ഇഷ്ടപ്പെടുന്നത്. നമ്മുടെ ഉള്ളിലെ ജീൻസ് ഹോർമോൺസ് എല്ലാം വളരെ ഡിഫറെന്റ് ആയിരുന്നു ഓരോ വ്യക്തികളുടെയും. അപ്പോഴിതിനകത്ത് വരുന്നത് ഇഷ്ടം എന്ന് പറയുന്ന ഒരു കാര്യം എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ട്. അവരെ ഇഷ്ടത്തോടെ ഒരാളോട് ചേരുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ കാര്യമാണ്. നമ്പർ ഓഫ് ബേഡ്സ് കൂടുതലായിട്ട് ഇടുക. അതിന് ബേഡ്സിന്റെ കാര്യത്തിൽ പറയുവാണെങ്കിൽ അതൊരു അഞ്ച് കാര്യങ്ങളെ ബാധിച്ചിരിക്കുന്നു. നല്ല ഒരു പെയർ ബോണ്ടിങ്, പിന്നെ മാറ്റിങ്, പിന്നെ നെസ്റ്റിങ്, പിന്നെ ഇൻക്യുബേഷൻ പീരീഡ്, പിന്നെ ഫീഡിങ്. ഈ അഞ്ച് കാര്യങ്ങൾ കറക്റ്റ് ആണെങ്കിൽ മാത്രമാണ് ഒരു നല്ല ബ്രീഡിംഗ് പെയർ സെറ്റ് ആവുന്നത്. അപ്പൊ ഈ അഞ്ച് കാര്യങ്ങൾ കറക്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ അതിന് അവരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരോട് ആയിരിക്കണം അവർ ജീവിക്കുന്നത്. അത് കുറച്ച് നാളത്തെ കഷ്ടപ്പാടാണ് മേടിച്ചത്. അത് ഞാൻ ചെയ്യുന്നുണ്ട്, ഫോഴ്സ് പെയറിംഗ് ചെയ്യുന്നത്. ഞാനിപ്പോ ഒരു നല്ല ക്വാളിറ്റി പെയറിംഗ് ചെയ്യുകയാണെങ്കിൽ ഫോഴ്സ് പെയറിംഗ് തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പൊ കോസ്റ്റ്ലി ബേർഡ്സ് ഒക്കെ നമുക്ക് ഇതുപോലെ ഗ്രൂപ്പ് ഇട്ട് ചെയ്യാൻ പറ്റത്തില്ല. ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് ചെയ്യുന്നത് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഇതൊക്കെ തന്നെ ഇതൊക്കെ ചെയ്തതിന് ശേഷവും നമ്മൾ നമ്പർ കൂട്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് നാച്ചുറൽ പെയറിംഗിലേക്ക് ഞാൻ കടക്കാറുണ്ട്. അതായത് ഒരു ബിസിനസ് എന്നുള്ള ലെവലിൽ നോക്കുമ്പോഴത്തേക്കും ഫോഴ്സ്ഡ് ആയിട്ടുള്ള പെയറിംഗ് ആണ് കുറച്ചാണ്. പക്ഷെ കുഞ്ഞാണെങ്കിൽ സെൽഫ് ബോണ്ടിങ് ആറുണ്ട്. അപ്പൊ കുഞ്ഞാണെങ്കിൽ മിക്കവാറും ഒരു 60-70% ഞാൻ പറയുന്നത് ആകാറുണ്ട്, ഇല്ലെന്നല്ല. ഇപ്പൊ നമ്മളൊരു ഒരു ഫ്ലൈ കേജിൽ അല്ലെങ്കിൽ ഇവരെ ഇങ്ങനെ തുറന്നിട്ടേക്കുന്ന ഒരു ഏരിയയില് ഇവര് പേറാവോ എന്ന് പറഞ്ഞു, ഇവർക്ക് ചേർന്ന ഇണയെ കണ്ടെത്തി കഴിഞ്ഞാൽ ഇവര് പേറാവോ എന്ന് പറഞ്ഞു. ഇത് ഒരേ ഇനത്തിലുള്ളത് മറ്റ് ആ ഒരു ഇനത്തിലുള്ളത് തമ്മിലായിരിക്കും പേറാവുന്നത്? അങ്ങനെ ഇടാവോ, അങ്ങനെ നമുക്ക് അതിന് അനുയോജ്യമായ ആൾക്കാരെ വേണം. ഈ അഞ്ച് മെയിൽ അഞ്ച് ഫീമെയിൽ ഇപ്പൊ ഡി എൻ എ ഫെസിലിറ്റി ഉണ്ട്. പണ്ട് കാലങ്ങളിൽ ഇതില്ല, ഇല്ല നാച്ചുറൽ. അപ്പോഴാണെങ്കിൽ പീച്ച് ഫേസ് ആണെങ്കിൽ ആ പീച്ച് ഫേസ് മാത്രമായിരിക്കും ഒരു കൂടുതൽ വരുന്നത്. മാസ്ക് ടൈപ്പ് ആണെങ്കിൽ അത് മാത്രമായിരിക്കും. അവരാരടുത്ത് ഇഷ്ടത്തോടെ പോയാലും പ്രശ്നം വരില്ല. അതെ, അത് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുള്ള കുഞ്ഞുങ്ങളായിരിക്കും വരുന്നത്. ക്രോസ് ചെയ്യാൻ പാടില്ല. പക്ഷെ മാസ്ക് പറയുമ്പോഴും പല വെറൈറ്റീനൊക്കെ ഇറക്കാനായിട്ട് അങ്ങനെ ചെയ്യാം. തീർച്ചയായിട്ടും ഒരു മ്യൂട്ടേഷനിൽ നിന്ന് വേറൊരു സംഭവം, ഒരു അടുത്തതായിട്ട് ഒരു രണ്ട് മ്യൂട്ടേഷൻസ് തമ്മിൽ ഒരുമിച്ചാക്കണമെങ്കിൽ നമ്മള് ഇത് തന്നെ തീർച്ചയായിട്ടും അത് തന്നെ ചെയ്യുന്നത്. മൂന്ന് മ്യൂട്ടേഷൻ നമുക്ക് ഒരുമിച്ചാക്കാൻ പറ്റും, ഒരു ബേഡ് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ നമ്മുടെ മനസ്സിലൊരു കാഴ്ചപ്പാടുണ്ടോ ഇങ്ങനെ അതിലെന്ന് പറഞ്ഞ മ്യൂട്ടേഷൻസ് അല്ലെങ്കിൽ പിന്നീട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഔട്ട്പുട്ട് ഇന്ന രീതിയിലായിരിക്കും എന്നൊരു മുൻവിധി അങ്ങനെ കാഴ്ചപ്പാടുണ്ടായിരുന്നു? തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. ഒരു കുറച്ച് ടൈം എടുക്കും നമുക്ക്, പക്ഷെ വാങ്ങിച്ചു കൂട്ടുന്നതിനേക്കാളും അത് ചെയ്തെടുക്കുന്നതാണ് താല്പര്യം. അങ്ങനെ ഇറങ്ങുന്ന കുഞ്ഞുങ്ങളിൽ നിന്ന് പിന്നീട് അതൊരു സ്റ്റേബിൾ ആയിട്ട് തീർച്ചയായിട്ടും അങ്ങനെ അത് എടുക്കാനാണ് പാട്. അതിനുശേഷം അവർ തന്നെ അത് തീർച്ചയായിട്ടും അവരുടെ കുട്ടികളിൽ അങ്ങനെ തന്നെയായിരിക്കും, അങ്ങനെ തന്നെയാവും. ഇപ്പോ നല്ല ബേർഡ്സിനെ നമ്മളിപ്പോ ആരോഗ്യത്തോടെ സംരക്ഷിക്കണം, നമുക്ക് പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ ആഹാരം കൊടുക്കുക, നല്ല ആഹാരം. അപ്പൊ ഇവിടെ ഫ്രെഡി സ്വീകരിച്ചിരിക്കുന്ന മാർഗങ്ങൾ നല്ലൊരു ഹെൽത്തി പെയറുകളായിട്ട് നിലനിൽക്കാനായിട്ട് എന്തൊക്കെ ആ ഫുഡിന്റെ രീതികളൊക്കെ എന്ന് പറയാം? ആദ്യഘട്ടം തന്നെ ഞാൻ ഈ നിത്യേനയുള്ള ആഹാര ക്രമങ്ങൾ അവരുടെ അത് രാവിലെ തന്നെ കൊടുക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. ഒരു പ്രത്യേക സമയം കീപ്പ് ചെയ്ത് ആറുമണിക്ക് മുന്നേ അല്ലെങ്കിൽ ആറരയ്ക്ക് മുന്നേ രാവിലെ, അന്ന് ഞാന് തലയിൽ നിന്നൊന്നും വെള്ളം മാറ്റത്തില്ല. പിന്നെ മനസ്സിലായി, ആദ്യ ഘട്ടത്തിലാണ് ഞാൻ പറയുന്നത്, ഒരു 2005 വരെയൊക്കെ എനിക്ക് അങ്ങനെ അറിയില്ലായിരുന്നു. അതാ ഞാൻ പറയുന്നത്, പലതും എനിക്ക് അറിയാത്ത കാര്യങ്ങൾ. അതിനുശേഷം മനസ്സിലായി, പിന്നെ ഇപ്പൊ ബാഡ് സ്മെല് വരുന്നുണ്ട്. കാരണം നാച്ചുറലായിട്ടാണ് അന്ന് കൊടുക്കുന്നത്, ഫീഡറല്ല, ഫീഡറിൽ വെച്ചിട്ടല്ല കൊടുക്കുന്നത്. ഇപ്പോഴും ഞാൻ അങ്ങനെയല്ല കൊടുക്കുന്നത്.
അപ്പൊ ബാറ്റ്സ്മെൻ വരുന്നുണ്ട് പിറ്റേന്ന് രാവിലെ ആകുമ്പോ. അപ്പോഴൊരു ഒരു 7 മണി ആയാൽ പോലും ഇതിന് പ്രോബ്ലം വരുന്നുണ്ട്. പിന്നെ ഇത് എനിക്ക് ശീലമാക്കി. 2005 തൊട്ടിട്ട് തലേന്ന് വെള്ളമെടുത്ത് മാറ്റുന്നുള്ള കാര്യം അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വെള്ളം കൂട്ടിൽ നിന്ന് മാറ്റുക, കൂട്ടിൽ നിന്ന് തലേന്ന് വെള്ളം മാറ്റി വെക്കുക എന്നുള്ള കാര്യം. ഒരു 5:30 ആകുമ്പോൾ അതിനുശേഷം അവർ വെള്ളം എടുക്കാറില്ല. അപ്പൊ അതിന് ചെയ്യേണ്ട കാര്യം വെള്ളം മാറ്റി വെക്കുക എന്നുള്ള കാര്യമാണ്. ഫീഡറിൽ അത്ര പ്രശ്നമുള്ള കാര്യമല്ല, നാച്ചുറലായിട്ട് കൊടുക്കുന്നവരുടെ കാര്യമാണ് പറയുന്നത്. അപ്പൊ അതിനുശേഷം രാവിലെ ഒരു 6:30 ഇത് നേരം പുലർന്നാല് ഇവർക്ക് ഫുഡ് എടുക്കണം ഒരു ശീലമുണ്ട്. കുട്ടികൾക്ക് കൊടുക്കണം, അതിന് ശീലമുണ്ട്. ഞാനത് മനസ്സിലാക്കി ഇതേപോലെ ഒരു 15-16 വർഷത്തോളമായി ഞാനത് തന്നെ തുടരുന്നുണ്ട്. കൃത്യമായി ആഹാരം രാവിലെ കൊടുക്കുക, അത് ഒരു 15-16 വർഷമായിട്ട് ഇതിനെ ഫോളോ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ ഫുഡിന്റെ ക്രമീകരണം പിന്നെ ഇവിടെ 4 പേരോളം സഹായിക്കാനായിട്ട് വരുന്നുണ്ട്. മക്കളുടെ കൂടെ സഹായിക്കാനായിട്ട് വരുന്ന എല്ലാം നല്ല അടുപ്പമുള്ള സുഹൃത്തുക്കളാണ്. അവർക്ക് ഇതിനൊക്കെ ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരായതുകൊണ്ട് എനിക്ക് ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ തന്നെ ചില ഇപ്പോഴൊക്കെ ഒരു 1-2 ദിവസമൊക്കെ മാറ്റി വെക്കാറുണ്ട്. അവർ തന്നെ എല്ലാം ചെയ്യാറുണ്ട്. എല്ലാ ഫുഡിന്റെ ക്രമീകരണ രീതികളും കറക്റ്റ് ആയിട്ട് കൊടുത്തില്ലെങ്കിൽ അവർ ഒന്നും ഇല്ല, അവർക്ക് ഓപ്ഷൻസ് ഇല്ല. പുറത്തു പോയി കഴിക്കാനോ ഒന്നും ഓപ്ഷൻസ് വരില്ല. അത് കൊടുത്തേ പറ്റത്തുള്ളൂ ഫുഡ്. അതിനകത്ത് വെച്ചാൽ മാത്രമേ അവരുടെ കുട്ടികൾക്ക് അവർ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ആരും ഫുഡിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ചെയ്യരുത് എന്നാണ് ദൈവം ഇത് പറയുന്നത്. കാരണം നമ്മൾ കൂട്ടിപ്പിടിച്ചിട്ട് വളർത്തുകയാണ്, പൈസ കണ്ട് നമ്മൾക്ക് വാങ്ങാനായിട്ട് നമ്മൾ വാങ്ങുകയും അവരെ കൂട്ടിലിടുകയും പട്ടിണിയിടുകയും ചെയ്യുന്നതുകൊണ്ട് വളരെ പാപമാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കുക ഇങ്ങനെ ഈ ഫീൽഡിലേക്ക് വരുന്നവർ. അതിന് അതോടൊപ്പം തന്നെ മെഡിസിൻ ഒരു പ്രധാന ഘടകമാണ്. മെഡിസിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പറയുന്ന ഒരു അസുഖങ്ങളെ എനിക്ക് എന്റെ ഫീൽഡില് എല്ലാം വന്നിട്ട് ഏകദേശമൊക്കെ വന്നിട്ട് പോയിട്ടുള്ള ആളാണ്. ഒരുപാട് പ്രശ്നങ്ങളും കാരണം അറിയില്ലായിരുന്നു ഓരോ കാര്യങ്ങളും. പിന്നെ അറിഞ്ഞ് വന്നപ്പോ വർഷങ്ങളായി. അങ്ങനെ അങ്ങനെ ഓരോ മെഡിസിനും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. അത് ഏറ്റവും പുതിയ അറിവെന്ന് വെച്ചാൽ നമ്മുടെ പ്രിവെന്റീവ് മെഡിസിൻസ് ആണ്. അസുഖം വന്നാലും നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പം പക്ഷികളിൽ ഒരു 80-90% അസുഖം വന്നാലേ നമുക്കത് കാണാൻ പറ്റത്തുള്ളൂ. ജസ്റ്റ് നമ്മൾ തന്നെ അസുഖം വന്നാൽ എല്ലാ ആക്ടിവിറ്റീസും ഉണ്ടാകും. പക്ഷെ നമ്മൾ കിടപ്പാകുന്നത് ഒരു 80-90% അസുഖം വരുമ്പോഴാണ്. അപ്പൊ അത് അപ്പോഴാണ് നമ്മൾ ഈ പക്ഷികളിൽ കാണുന്നത്. പിന്നെ ട്രീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ പാടായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതിന് മുന്നേ എന്തെല്ലാം ചെയ്യാൻ പറ്റും അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. പ്രിവെന്റീവ് മെഡിസിൻസ് കൊടുക്കുക, എന്നത് ഹോമിയോ മെഡിസിൻസ് കൊടുക്കുന്നുണ്ട്. വേംസിന് ഇംഗ്ലീഷ് മെഡിസിൻ ആണ് കൊടുക്കുന്നത്. ഐക്ക് വരുമ്പോൾ ഒരുപാട് നാൾ പരീക്ഷിക്കാറില്ല, അപ്പോഴും ടോബാഡിയം അതാണ്. ഒട്ടുമുക്കാൽ ഞാൻ ഈ പേര് പറയുന്നതിന് ഒരുപാട് ആൾക്കാർ ഇത് എന്താ ഐക്ക് പ്രോബ്ലം ഉണ്ടപ്പം ആദ്യ സ്റ്റേജിലും രണ്ടാം സ്റ്റേജിലും അത് ട്രീറ്റ് ചെയ്യാത്തതുകൊണ്ട് കണ്ണിൻ്റെ കാര്യമാണ്. ഇത് പെട്ടെന്ന് കൂടുകയും അത് മരണപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഈ ടോബ്രാമീസിൻ പ്ലസ് ഡെക്സാമിൻതസോൾ സ്റ്റെറോയിഡാണ് ചെറിയ രീതിയിൽ. പക്ഷെ അതൊരു 2-3 ഡേയ്സ് ഒഴിച്ചാൽ നോർമലായിട്ടുള്ള എല്ലാ ബാക്ടീരിയൽ ഇൻഫെക്ഷനും മാറുന്നുണ്ട്. വൈറലാണെങ്കിൽ വേറെ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യണം. നോർമലായിട്ടുള്ള എല്ലാത്തിലും ഞാൻ കൊടുക്കുന്ന ഒരു മെഡിസിൻ തന്നെ പറയുകയാണ്, അത് എടുക്കുക. പെട്ടെന്ന് അതിലെ ഇൻഫെക്ഷൻ പോകാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ അസുഖമുള്ള ഇല്ലാത്ത അവസ്ഥയിൽ നമ്മൾ കൊടുക്കാം അല്ലേ? അത് ഈ അതിനൊരു ടൈമുണ്ടോ, അല്ലെങ്കിൽ ഇവർക്കൊരു പ്രായമുണ്ട് മെഡിസിനൊക്കെ അങ്ങനെ കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രായം എപ്പോഴായിരിക്കും? അങ്ങനെ പ്രായം നോക്കാറില്ല. കോമൺ ആയിട്ട് ഞാൻ ഒരു 4 മാസത്തിനിടയിൽ ഇപ്പം ഒരു 5-6 മെഡിസിൻ കൊടുത്തു പോകുന്നുണ്ട്. കോമൺ ആയിട്ട് ഇപ്പൊ എന്താ ന്യൂമോണിയക്ക് കൊടുക്കാൻ പറ്റും, ബാക്ടീരിയൽ വൈറൽ ഇൻഫെക്ഷന് കൊടുക്കാൻ പറ്റും, കോമൺ ആയിട്ടുള്ള ഡിസീസസ് ഉണ്ട് അതിന് കൊടുക്കാൻ പറ്റും, ഡയറിക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെയുള്ള കുറെ മെഡിസിന് നമുക്ക് ഇപ്പൊ അവൈലബിൾ ആണ്. കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ അത് പറഞ്ഞുതരാൻ ശ്രമിക്കാം. എനിക്കും ടൈം എന്താ എനിക്ക് സമയമുള്ളപ്പോൾ ഇവിടെ വന്നാൽ ഞാനത് പറഞ്ഞുതരാൻ ശ്രമിക്കാം. അപ്പം അങ്ങനെയുള്ള ഇത് കൊടുക്കുന്ന മൂലം ഇന്റേണൽ ഇൻഫെക്ഷൻ മാറുകയും ഉണ്ടെങ്കിൽ മാറുകയും അല്ലാതെയാണെങ്കിൽ പ്രിവെൻഷൻ കിട്ടുകയും ചെയ്യും. വരാനുള്ള സാധ്യതകളെ തന്നെയാണ്. ഇമ്മ്യൂണിറ്റി ഹൈ ആക്കുക, അവനെ പുറന്തള്ളുക ബാക്ടീരിയ ആണെങ്കിലും വൈറലാണെങ്കിലും. അതെ, അതെന്നപ്പോൾ നമ്മൾ ഓൾറെഡി ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യും. പിന്നെ ഈ വിരമരുന്ന് കൊടുക്കുമ്പോൾ ഏതൊക്കെ സമയത്താണ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ എത്ര മാസം കൂടുമ്പോഴായിരിക്കും സമയത്ത് കൊടുക്കാൻ പാടില്ല? അങ്ങനെ വലിയ ഏരിയയിലാണെങ്കിൽ നമ്മളിപ്പോ 200 പേഴ്സ് ഉണ്ട്.
വന്നിട്ട് അപ്പൊ അവിടെ ആകുമ്പോ ഫ്ലൈ കേജസിലും ബേർഡ്സ് കിടക്കണം. ഒരുപാട് നമ്പർ കിടക്കണം. അപ്പൊ എന്ന് പറയാ നമ്മൾ ഇതൊന്നും നോക്കാൻ പറ്റില്ല. നമുക്കൊരു പേരന്റ് ബ്രീഡിംഗ് സ്റ്റോപ്പ് ചെയ്തിട്ടൊന്നും മെഡിസിൻ കൊടുക്കാൻ പറ്റത്തൊന്നുമില്ല. പ്രായോഗികമല്ല. അവൻ എഗ് ചെയ്യാനിരിക്കുമ്പോ പിടിച്ച് അവള് ഇങ്ങനെ പറയുന്നേ ഉള്ളു. എഗ് ചെയ്യാനിരിക്കുമ്പം പിടിച്ചിട്ട് മെഡിസിൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യുക, മനുഷ്യർ സ്റ്റോപ്പ് ചെയ്യുക, പലരും അവസ്ഥ എന്ന് പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ ഒരു ഫൂളിഷ്നെസ് ആണ്. അവർക്ക് കാട്ടിലാണെങ്കിലും അവർക്ക് ഇഷ്ടമുള്ളപ്പം ആവാസ വ്യവസ്ഥ ഉണ്ടെങ്കിൽ അവര് കിട്ടും. അപ്പൊ അതിനെ തടയാനായിട്ട് ആർക്കും അങ്ങനെയുള്ള പെർമിഷൻ ഇല്ല. പിന്നെ നമുക്ക് അത് ചെയ്യാൻ പറ്റുന്നത് അതിന്റെ ഒരു കാര്യം പറഞ്ഞിട്ട് മറ്റേതിലേക്ക് അടക്കാം. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത് അവർ തന്നെ റെസ്റ്റ് എടുക്കാറുണ്ട്. ആ ടൈമില് കുറച്ചുകൂടി നാള് ഫ്ലൈൻ കേജിൽ പിടിച്ചിടുക, അവിടെ നല്ലതായിട്ട് പറത്തിയെടുക്കുക. അതിനുശേഷം ഒരു 3-4 മാസത്തിന് ശേഷം ബ്രീഡിംഗിലേക്ക് ആക്കുക. അത് അവർ തന്നെ ആ ഒരു സ്വഭാവം കാണിക്കും. നമ്മൾ കരം വെച്ച് കൊടുക്കുന്നു, നെസ്റ്റിംഗ് മെറ്റീരിയൽ വെച്ച് കൊടുക്കുന്നു. അപ്പൊ എഗ്ഗിടാത്തൊരവസ്ഥ എത്തും അവർ, അപ്പോഴേ നോക്കുക. അല്ലെങ്കിൽ മാറ്റിങ് കഴിഞ്ഞ് എഗ് വന്നിരിക്കുന്ന സമയത്ത് റെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവരെ പിടിച്ച് മാറ്റിയാൽ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ സംഭവിക്കാറുണ്ട്. വരാറുണ്ട്. മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ അവർക്ക് വരും. നമ്മളതുപോലെ വളരെ സെൻസിറ്റീവ് ആണ് അവരൊക്കെ. നമ്മൾ വിചാരിക്കുന്നു നമുക്ക് മാത്രമാണ് ഇതൊക്കെ എന്ന്. ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് എഗ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ. ഞാനൊക്കെ കണ്ടിട്ടുണ്ട് ഈ ചില ഒരു വീട്ടിൽ ചെന്ന കാണുന്നത് ഈ മഴ നനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം കലമൊന്നും അടച്ചു വെച്ചിട്ടില്ല. വളരെ ദയനീയമായ കാഴ്ചയാണ്. നല്ല വേദന വന്നിയ കാര്യം. ഇതിനകത്ത് വെള്ളം വീണ് ഒരു ഇത് ബഡ്ജി മുട്ടയിട്ടിരിക്കുവാണ്. എൻ്റെ ബാക്ക് അഴുകിയിട്ട് അത് മരിക്കുവാണ് അവിടെ ഇരുന്നിട്ട് ആ വെള്ളം അതിനകത്ത് വേണ്ടിയിട്ട്. എന്നിട്ടത് മാറുന്നില്ല. അത്ര എന്താ അവർക്ക് അത്ര അറ്റാച്ച്മെൻ്റ് ആണ് അതിൻ്റെ എഗ്ഗിനോട്. അപ്പോഴൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക, അവരെ അറിഞ്ഞ് ചെയ്യുക, പറ്റുന്നില്ലെങ്കിൽ വളർത്താതിരിക്കുക. അത്രമാത്രമേ പറയുന്നത്. നമ്മളിപ്പോ നെസ്റ്റിംഗ് മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കുന്നത് പച്ചമുളക്. അതെ, പച്ചമുളക് നമ്മളിപ്പോ കൂട്ടിലോട്ട് ഇട്ട് നോക്കും. അതിനിട്ട് കൊടുക്കേണ്ട ഒരു സൈസ് ഉണ്ടാവുമല്ലോ. കാരണം ഇവർക്ക് ഇത് കീറി എടുക്കണം. അതെ. അപ്പൊ അത് അതിന്റെ സൈസ് എങ്ങനെയൊക്കെ ആയിരിക്കും? ഇത് ഏകദേശം ഒരു നമ്മുടെ അരയടിയില്ലേ, അരയടിയില് ഇച്ചിരി കൂടെ എടുത്ത് 7 ഇഞ്ച് 7 ഇഞ്ചസ് എടുത്തിട്ട് നടുവേ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ അത് നാരെടുക്കുകയും അത് സ്വന്തമായിട്ട് പീസ് പീസ് നല്ല രസമാണ്. തേയിലൊക്കെ വെച്ചിട്ടാണ് മയിലിനെ പോലെയൊക്കെ ആയിട്ട് സൂപ്പറായിട്ട് കൂടൊക്കെ വെച്ച് തിരിച്ചറങ്ങി വരും. ഈ സ്പേസ് എല്ലാം പൊതുവെ കുറവാണ് നെസ്റ്റിങ് എന്നാലും അവരെങ്ങനെയാ ചെയ്യുന്നത്, അവരെടുത്തിട്ട് കൊത്തി പുറകെ വെച്ചിട്ട് ഒരുമിച്ച് കൊണ്ടുപോയി. നമ്മൾ നേരത്തെ ഫുഡിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ എന്തൊക്കെ ഫുഡ് ആണ് കൊടുക്കണമെന്ന് പറഞ്ഞില്ല, അതൊന്ന് പറയാമോ? ഇവിടെ തേന കൊടുക്കാറുണ്ട്, സീഡ് മിക്സ് കൊടുക്കാറുണ്ട്. അപ്പൊ അതിനോടൊപ്പം സ്പ്രൗട്ട്സ് കൊടുക്കാറുണ്ട്. ഉണപ്പിച്ച ധാന്യങ്ങൾ, ഉണപ്പിച്ച ധാന്യങ്ങൾ എല്ലാ ദിവസവും കൊടുക്കാറുണ്ട്. അത് പലർക്കും കൺഫ്യൂഷനാണ് അത് ഇടുന്ന എങ്ങനെയാണെന്ന്. അപ്പോൾ ധാന്യങ്ങൾ ഇവിടെ തേന സോറി ചെറുപയർ, വൻപയർ, ചെറിയ കടല, വലിയ കടല, ഗോതമ്പ്, ഗ്രീൻ പീസ്, മുതിര, ചുവന്ന ചോളം, സഫോള സീഡ് ഇത്രയും കൊടുക്കാറുണ്ട്. മുതിര 2 തരത്തിലുണ്ട് കൊടുക്കാറുണ്ട്. മാറ്റിംഗ് ടെൻഡൻസി ഒക്കെ നല്ലതായിട്ട് വരുന്ന കാര്യമാണ് ആരോഗ്യവും മുതിര. അത് 2 തരത്തിൽ കൊടുക്കുക, കറുത്തതും വെള്ളയും. അങ്ങനെ 10 തരത്തിലുള്ള ധാന്യങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് ഇത് മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. എല്ലാം സമാസമല്ല, ചെറുപയർ കൂടുതൽ അടിയും. അങ്ങനെ ഒരു കുറച്ച് എന്താ അതിന്റെ റേഷ്യയും കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒരുമിച്ച് മിക്സ് ചെയ്യാറുണ്ട്. പക്ഷെ ആ മിക്സ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വെള്ളത്തിൽ ഒരു 12 മണിക്കൂറാണ് ഇടേണ്ടത്. ഇപ്പൊ ഇന്ന് 8 മണിക്ക് ഇട്ടാൽ നാളെ രാവിലെ 8 മണിയാകുമ്പോൾ മാറ്റി വയ്ക്കണം. മറ്റന്നാ രാവിലെ 8 മണിയാകുമ്പോൾ ഇത് കൊടുക്കണം. നല്ല മുളകം നിൽക്കും. പിന്നെ ഇടുമ്പോഴും നന്നായി കഴുകണം. അത് ആ വെള്ളം മാറ്റി ഊറ്റി വയ്ക്കുമ്പോഴും നന്നായി കഴുകണം. അത് ഇത്രയും ശ്രദ്ധിക്കേണ്ട ആവശ്യമാണ്. നല്ല മുളകിട്ടത്. പിന്നെ ഇതിന്റെ മറ്റ് സപ്ലിമെന്റുകൾ? ആ സപ്ലിമെന്റ് കൊടുക്കാറുണ്ട്. കാൽസ്യം, മിനറൽസ് കൊടുക്കാറുണ്ട്, പ്രോബയോട്ടിക്സ് കൊടുക്കാറുണ്ട്. പിന്നെ ഒരു ഇത് മിക്സ് ചെയ്യാറുണ്ട്, നമ്മുടെ ഇതില്ലേ ഹെൽത്ത് മിക്സ് കുട്ടികൾക്ക് കൊടുക്കുന്ന റോസ്റ്റഡ് ഹെൽത്ത് മിക്സ് ഇല്ലേ, അത് കൊടുക്കാറുണ്ട്. പിന്നെ സപ്പോർട്ടായിട്ട് ഇവർക്ക് സപ്പോർട്ടായിട്ട് ഈ ബ്രെഡ് ക്രംസ്. പ്രോബയോട്ടിക്സ് എന്ന് പറഞ്ഞ സംഭവം എന്താണെന്ന് പറയാം? പ്രോബയോട്ടിക്സ് എന്ന് പറഞ്ഞാല് നമ്മുടെ ശരീരത്ത്, നമ്മുടെ കുടലില്, ഉള്ളിലൊക്കെ നല്ല ബാക്ടീരിയാസ് ഉണ്ടാവും. നമ്മൾ എന്തെങ്കിലും ആന്റിബയോട്ടിക്സോ അതെന്തെങ്കിലും അവർക്ക് ഹെൽത്ത് ഇഷ്യൂസോ അല്ലെങ്കിൽ എന്താ ഡയറിയോ ഒക്കെ വന്നാൽ ഇത് നല്ല നശിച്ചു പോകും.
ബേർഡ്സിനൊക്കെ ആണെങ്കിലും നമ്മളതിന്റെ കാഷ്ടം തന്നെ ഏത് കേജ് ആണെങ്കിലും നമ്മുടെ വുഡൻ കേജ് ആണെങ്കിലോ അല്ലെങ്കിൽ എന്താ ട്രേ ഫെസിലിറ്റി ഉള്ള കേജുകളാണെങ്കിലോ അതിൽ തന്നെ ഈ കാഷ്ടങ്ങൾ പറ്റിപ്പിടിച്ചിരിക്കും. ഇവരതൊക്കെ കഴിക്കാൻ സാധ്യതയുള്ളവരാണ്. അപ്പൊ എന്തെങ്കിലും പ്രോബ്ലംസ് വരല് വന്നാൽ നമ്മൾ പ്രോബയോട്ടിക്സ് കൊടുക്കാറുണ്ട്. ഈ നല്ല ബാക്ടീരിയസിനെ പിന്നെ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാറുണ്ട്. ഇവര് നമ്മൾ ബ്രീഡിങ്ങിന് ഇടുമ്പോൾ ഇവരെ ചെയ്യാനുള്ള ഒരു സമയം എന്നുള്ളത് അത് എത്രാമത്തെ അവരുടെ ഒരു ഏജ് എപ്പോഴാണ്, എത്ര മാസം അങ്ങനെ എന്ന് പറയാമോ? ഒരു 11-12 മാസങ്ങളാവുമ്പോൾ പ്രായപൂർത്തി 10 മാസം ആകുമ്പോ നമുക്ക് ബ്രീഡിംഗ് കേജിലേക്ക് മാറ്റാം. 10 മാസം ഒരു മാസം കഴിഞ്ഞത് കിടക്കട്ടെ. അപ്പൊ അങ്ങനെ ഇപ്പൊ നമ്മളിപ്പോ 1.5 മാസം അതിനകത്ത് കിടക്കട്ടെ, കലം വെച്ച് കൊടുക്കട്ടെ. കുറച്ചുകൂടെ സംഭവങ്ങൾ കലം വെച്ച് കൊടുത്തിട്ട് ഒരു 2 ആഴ്ച കലത്തിനകത്ത് കയറി പഠിക്കട്ടെ. അതിനുശേഷം നെസ്റ്റിംഗ് മെറ്റീരിയൽ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ആകുമ്പോ ഒരു വർഷത്തിൽ കൃത്യമായിട്ട് അതിന് ആഫ്രിക്കൻ ലംബേഡ് പാകാവും. ആദ്യം ചെയ്യുന്ന എഗ്ഗ് ചിലപ്പോ വിരിഞ്ഞ് കുഞ്ഞുങ്ങളാകണം എന്ന് നമുക്ക് ഉറപ്പറയാൻ പറ്റും. പറ്റില്ല, സാധ്യത ഉണ്ടാകാം. കാരണം ഞാൻ ചോദിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ വീട്ടിലൊരു ബേർഡ് ഉണ്ട്, അത് ഇപ്പൊ കുറച്ച് മാറ്റിംഗ് എന്ന് പറഞ്ഞൊരു ഒരു ടെൻഡൻസി അവര് മെയിൽ ബേർഡ് കാണിക്കുന്നത്. അവര് ഫീമെയിൽ ബേർഡ് എഗ്ഗ് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് എഗ്ഗ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇതുവരെ വിരിഞ്ഞിട്ടില്ല, ഫെർട്ടിലൈസേഷൻ ആയിട്ടില്ല. അപ്പൊ അതിന്റെ അത് ഞങ്ങൾ നോക്കിയപ്പോ മനസ്സിലായി പെർച്ച് മാറ്റിംഗ് മെയില് പെർച്ച് മാറ്റിംഗ് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പൊ ഞാൻ ചോദിക്കുന്നത് അതൊരു ഈ മുട്ട വിരിയാൻ തടസ്സമാകുന്ന കാര്യങ്ങളാണ് അല്ലേ? അവന്റെ ഒരു ആക്ടിവിറ്റിയാണത്. അപ്പൊ ഒരു ആക്ടിവിറ്റി ഇങ്ങനെയുള്ള മനുഷ്യരിൽ തന്നെ എത്രയോ ആക്ടിവിറ്റികൾ ആൾക്കാരുണ്ട്. പുള്ളി പെർച്ച് മാറ്റിംഗ് പെർച്ചെടുത്ത് മാറ്റുക, മാറ്റി നോക്കുക, അതിന് സാധ്യത ഉണ്ടോന്ന് നോക്കുക. കണ്ടിന്യൂ ചെയ്താലും നമുക്ക് അവര് വേറെ എന്തെങ്കിലും കാര്യത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുമോ? അത് ഫീമെയിൽ ഹെൽത്തി ആയിരിക്കും, അടയിരിക്കുവാണെങ്കിൽ കേജ് നോക്കുക. കേജ് ഫസ്റ്റ് ഒരു ഹെൽത്തി പേർന്ന് വേണ്ടത് നല്ല നെസ്റ്റിംഗ് ഉണ്ടോന്ന് നോക്കുക. അതിന്റെ 23 ഡേയ്സ് അവർ അടയിരിക്കുമോ നോക്കുക. കൃത്യമായിട്ട് വെച്ചാൽ ആ ഫീമെയിൽ നല്ല ഹെൽത്തി ആണെങ്കിൽ ഉറപ്പായിട്ട് നോക്കിയിരിക്കും. ചിലപ്പോ ഇദ്ദേഹത്തിന് പെർച്ച് മാറ്റിംഗ് മാത്രമേ കാണത്തുള്ളൂ, കുട്ടിക്ക് ഫീഡ് ചെയ്യും. അത് അവൻ ചിലപ്പോ തുറച്ച് മാറ്റിംഗ് ചെയ്തിട്ട് കുട്ടിയെ ഫീഡ് ചെയ്യുന്ന ആളായിരിക്കാം. അങ്ങനെയാണെങ്കിൽ കൃത്യമായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പോസ്റ്റേഴ്സ് ആയിരിക്കും. നമ്മൾ നോക്കുക, ഒരു പ്രാവശ്യം നോക്കുക. അപ്പൊ അങ്ങനെയുള്ള വാച്ച് ചെയ്യുക, നല്ലപോലെ വാച്ച് ചെയ്യുക, അത് തന്നെയാണ്. അവർ കൂടുതലെടുക്കുന്ന രീതികളും തീർച്ചയായിട്ടും. പിന്നെ അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ പ്രോബ്ലംസ് ഒക്കെ മാറി, ഇപ്പൊ നല്ലൊരു പേർ അഗ്ഗി ചെയ്തു, കുഞ്ഞുങ്ങൾ വിരിഞ്ഞു, ഇപ്പൊ 5 മുട്ടയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ 5 വിരിഞ്ഞെന്ന് വിചാരിച്ചേക്കാം. ഇപ്പൊ ഈ 5 കുഞ്ഞുങ്ങളെ നമുക്ക് ഒരേപോലെ വളർത്തിയെടുക്കും അല്ലേ? അപ്പൊ അതിന് നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇത് ഓൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് എഗ്ഗ് ഇടുന്നത്. അപ്പം ഇന്നിട്ടാല് ഇന്ന് തന്നെ അത് അടയിരിക്കാറുണ്ട്. അപ്പൊ നമ്മൾ 5 മുട്ട ഇടുകയാണെങ്കിൽ അത് 10 ദിവസത്തിന്റെ ഇടയിലായിരിക്കും 5 മുട്ട ഇടുന്നത്. അപ്പൊ ആദ്യത്തെ ആള് അപ്പം 10 ദിവസം പ്രായമായി, അവസാനത്തെ ആള് 1 ദിവസവും അമ്മയ ദിവസവും. അപ്പോ ഈ 23 ആവുമ്പോ 23rd ആവുമ്പോൾ ഈ എട്ട് കുടി മറ്റേ ആൾക്ക് അപ്പോഴ് 13 ദിവസമേ പ്രായമുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ സോർട്ടിംഗ് എന്നുള്ള ഒരു മെത്തേഡിനെ ആശ്രയിക്കണം. നമ്മളൊരു 5 പേര് നമ്മളെ ഉണ്ടെങ്കിൽ നമ്മൾ സോർട്ട് ചെയ്യുക. സോർട്ട് ചെയ്ത് അതായത് മൂത്ത കുട്ടികളെ എല്ലാം പതുക്കെ 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 പെറുക്കി എടുത്തൊരു കൂട്ടിലാക്കുക. 5 കുട്ടികളെ അവിടെ നിറക്കി അത് പതുക്കെ ചെയ്യണം. എല്ലാവരും 5 ദിവസം ഒരാൾ വരുന്നെന്ന് വിചാരിച്ചുള്ളൂ. അന്നേ അന്ന് സോർട്ട് ചെയ്തത്. 2-ാമത്തെ ദിവസം 3-ാമത്തെ ദിവസം നോക്കുക. ഒരു 2-ാമത്തെ കുഞ്ഞോ 3-ാമത്തെ കുഞ്ഞോ വിരിയുന്ന സമയം നോക്കുക. അപ്പോഴ് നമ്മള് അത് അതിന്റെ 2-3 പേരെ മാറ്റി, മൂത്ത കുഞ്ഞുങ്ങളെ മാറ്റി ഒരു കുട്ടി കയറ്റുക. ബാക്കി സെക്കൻഡ് വിരിഞ്ഞ കുട്ടികളെല്ലാം ഒരു കുട്ടി കയറ്റുക. പതുക്കെ 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 ഇങ്ങനെ ആ 5 പേരും 5 കുട്ടിലും വിരിയുകയാണെങ്കിൽ ആദ്യത്തെ കുട്ടിൽ 5 അഞ്ചെണ്ണത്തിനെ നടക്കുക, പതുക്കെ പതുക്കെ മാറ്റുക. അങ്ങനെ എല്ലാ കുട്ടികളും ലാസ്റ്റ് ഒക്കെ ആകുമ്പോൾ 2 കുഞ്ഞും 3 മുട്ടയും കാണും. ഒരു ദിവസം തന്നെ ആ മുട്ടയും വിരിയും. ഒരേ ഏജില് എല്ലാരും കരയുന്ന പിള്ളക്കെ പാലുള്ള നീട്ടുന്നു. അപ്പൊ എല്ലാ കുട്ടിലും ഇങ്ങനെയായിരുന്നു വിളിക്കും ഒരേപോലെ. അപ്പൊ അങ്ങനെ വിളിക്കുന്നതുകൊണ്ട് ഒരേപോലെ ഫീഡ് ചെയ്യും. തീർച്ചയായിട്ടും അതിന്റെ കാര്യം വെച്ചാല് ഇപ്പൊ നമ്മളൊരു 200 പേരുള്ള ഏവിയറി ഒക്കെ ആണെങ്കിൽ ഒരു എന്തായാലും ഒരു 600-700 കുഞ്ഞുങ്ങൾ എനിക്ക് 2.5 മാസത്തിനിടയിൽ വരാൻ സാധ്യതയുണ്ട്. എപ്പോഴാണ് ഈ സോർട്ടിങ്ങിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവുന്നത്?
ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ പകുതി കുട്ടികളെ പോലും നമുക്ക് കിട്ടത്തില്ല. ആരോഗ്യം ഇല്ലാത്തവരും ഉണ്ടാകും. ഇതെല്ലാം ഒരേ ഹെൽത്തിൽ നമുക്ക് വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം സോർട്ടിങ് തന്നെയാണ്. അത് ഒരുപാട് പേർക്ക് അറിയാത്ത കാര്യമാണ്. മനസ്സിലാക്കാൻ പറ്റുന്ന സോർട്ടിങ് ചെയ്താൽ നമ്മൾ ഇടയ്ക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. കൃത്യമായിട്ട് ആഹാരം കൊടുക്കുന്നോ അങ്ങനെ ചെക്ക് ചെയ്യണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ മാറ്റി വെച്ചിട്ട് ചില ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യാത്ത അതായത് മാറ്റി വെക്കുകയാണെങ്കിൽ എല്ലാവരും ചിലപ്പോ അക്സെപ്റ്റ് ചെയ്യണം. ഇല്ലാദ്യത്തെ ക്ലച്ചില് ഇപ്പൊ ഒരു മഞ്ഞക്കിളിയുടെ കൂട്ടില് ഇപ്പൊ എല്ലാരും പെട്ടെന്ന് ചെയ്യരുത്. ആ ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചോദിച്ചത്. ഇപ്പൊ മഞ്ഞക്കിളിയുടെ കൂട്ടില് ഒരു 10 പ്രാവശ്യമായിട്ട് അവര് അല്ലെങ്കിൽ ഒരു ഒരു 5 പ്രാവശ്യത്തിൽ കൂടുതൽ മഞ്ഞക്കിളികളെ മാത്രം അവര് കാണണം. ലൂട്ടനയുടെ കൂട്ടില് ലൂട്ടനെ മാത്രം കാണണം. പിന്നെ ഒരു മൂവ് മാസ്കോ അല്ലെങ്കിൽ ഒരു മോ പീച്ചോ അല്ലെങ്കിൽ ബ്ലാക്ക് കളർ ബേർഡ് നേടുന്നത് വെച്ചാൽ അവർ കൺഫ്യൂഷൻ ആവും. അവൻ അറിയാതെ കൊത്തും പ്ലക്കിങ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യും. ചിലപ്പോഴും കൊത്താൻ സാധ്യതയുണ്ട്. അവന് എന്നും കണ്ടോണ്ടിരിക്കുന്നത് ആ മഞ്ഞ കളിയാണ്. പക്ഷെ ഞാനിവിടെ ആദ്യത്തെ ക്ലച്ചിൽ തന്നെ ഞാൻ അവരെ എല്ലാരെയും വെച്ചു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. ശ്രമിക്കാറുണ്ട്. അപ്പോഴും പിന്നെ അത് അക്സെപ്റ്റ് അത് പിന്നെ എന്ത് വെച്ചാലും അക്സെപ്റ്റ് ചെയ്യും അവര് എല്ലാരും സൗഹൃദത്തോടെ. ഇപ്പൊ നമ്മളിപ്പോ ഫ്രെഡി പറഞ്ഞു ഇപ്പൊ ഇത്രയും കുഞ്ഞുങ്ങളെ നമ്മൾ മാറ്റി വെച്ചു കൊടുത്തു. അതേപോലെ തന്നെ എല്ലാ കുഞ്ഞുങ്ങളും ഒരേപോലെ വളർന്നു വരുന്നു. അപ്പൊ ഇപ്പൊ ഫ്രെഡിക്ക് ഇപ്പൊ 200 പേര് അല്ലേ. പലതും ബ്രീഡിങ് മിക്കതും തന്നെ എപ്പോഴും അല്ലെ ബ്രീഡ് ചെയ്ത് കുഞ്ഞുങ്ങളൊക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളുടെ എണ്ണം കൂടുതലായിരിക്കും. ഒരുപാട് കുഞ്ഞുങ്ങൾ നമുക്കിവിടെ കിട്ടാറ അല്ലെ. അപ്പൊ ഇവരെ സെയിൽ ചെയ്യാന്നുള്ള ഒരു കാര്യം കൂടെ ഉണ്ടല്ലോ. ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ ചിന്തിച്ചിരുന്നു ഇവരെ സെയിൽ ചെയ്ത് മാറ്റിയും കൂടെ കാണും. അപ്പൊ ആ രീതികളൊക്കെ എങ്ങനെയാണ്? ഞാൻ ഇറച്ചി കൊടുക്കാറുണ്ട്. 200 പേരിൽ എന്തായാലും ഒരു 150 പേരോളം ഇപ്പോഴും അതിന് കൂടുതൽ ബ്രീഡിങ് ഉണ്ടായിരിക്കും ഇവിടെ. നാലിച്ചിക്കനെ വെച്ച് നോക്കുകയാണെങ്കിൽ പോലും ഒരു 600 കുട്ടികൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതിന് ഇവിടെ കേരളത്തിൽ കൊടുക്കാറുണ്ട്, പുറമേ കൊടുക്കാറുണ്ട്, ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാറുണ്ട്. ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട് ട്രാൻസ്പോർട്ടേഷന്. പിന്നെ ഇത് നമ്മുടെ അനിയൻ പയ്യൻ ആകാശാണ്. ഇവിടെ സെയിലും ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യങ്ങളും ഒക്കെ കുറച്ച് നാളായിട്ട് നോക്കുന്ന പുള്ളിയാണ്. അപ്പോൾ പുള്ളിയുടെ നമ്പറും ഇവിടെ കൊടുക്കുവാണ്. എന്നെ എന്തെങ്കിലും ആവശ്യത്തിന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പുള്ളിയും കൂടെ കോൺടാക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടുകളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കിയാണ്. കൂടുകൾ ഇവിടെ ഉണ്ടാക്കാറുണ്ട്. നമ്മളെ കൂടുകൾ ഉണ്ടായി തരുന്ന നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, മുരുകൻ ചേട്ടനാണ്. ഒരു ഈ 21 വർഷത്തിന് മുന്നേയുള്ള കമ്പനി തന്നെ ഉണ്ട് പുള്ളിയായിട്ട്. പണ്ട് കോക്ടെയിൽ പക്ഷികളെ അങ്ങനെ പോയി പരിചയപ്പെടുന്നത്. പിന്നെയാണ് ഞാൻ ഇതിലേക്ക് മാറിയത്. പുള്ളി നല്ല ക്വാളിറ്റിയുള്ള കോക്ടെയിൽ പക്ഷികൾ എനിക്ക് തരുമായിരുന്നു. അതിനെ കൊക്കോട്ടൈൽ അല്ലേ, കൊക്കോട്ടൈൽ എന്നാണ് കോക്ടെയിൽ എന്ന് പറയാറുണ്ട്. അപ്പൊ അതിനെ തരാറുണ്ടായിരുന്നു. ആ പുള്ളിയാണ് അന്ന് തൊട്ട് ഇതേപോലെ എനിക്ക് ട്രാൻസ്പോർട്ടേഷൻ കേജുകൾ ചെയ്തത്. ആ ശൈലി ഞാൻ മാറ്റിയിട്ടില്ല, അത് തന്നെയാണ് ചെയ്യുന്നത്. നല്ല കമ്പി വെച്ചിട്ട് ഉള്ള കൂടുതലാണ് ചെയ്യുന്നത്. ഇദ്ദേഹമാണ് നമ്മുടെ ഇത്രയും നാളും. ഇപ്പൊ ചെറിയ കേജസ് ഉണ്ട്, ഇച്ചിരിയുടെ വലുതുണ്ട്, ഡബിൾ ടക്ക് ഡബിൾ ടക്ക് ഉണ്ട്, എല്ലാം ചെയ്ത ചെറിയ കൂടുതൽ പക്ഷികൾ ഉണ്ടെങ്കിൽ അതിനെ സേഫാക്കി വെച്ചിട്ട് അതിനെ രണ്ട് തട്ടിലും നിറയ്ക്കാറുണ്ട്. ബുദ്ധിമുട്ട് എനിക്ക് അതായത് ഈ പക്ഷികൾ ഇത്രയും ഞാൻ പറയില്ലേ, ഒത്തിരി കളർ വേരിയൻസും ഒത്തിരി മ്യൂട്ടേഷൻസും എല്ലാം ഇങ്ങനെ നിൽക്കുവാണ്. പിന്നെ ചില സമയത്തൊക്കെ എന്ന് വെച്ചാൽ നമുക്കിപ്പോ എന്തെങ്കിലും ഇപ്പൊ ഒരു പക്ഷിപ്പനി വന്നു, ആ സമയത്തൊക്കെ ആ ഒരു ടൈമിൽ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കൊടുക്കൽ വന്ന് സ്റ്റോപ്പ് ചെയ്യുന്നതാണ് നല്ലത്. അത് ചിലർ ചെയ്യാറുണ്ട്. അല്ലാതെ ഇതിന്റെ ഒരു മാർക്കറ്റ് ഇടിവ് എന്ന് പറയുന്നത് ഇന്നുവരെയും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ചില സമയത്ത് അത് വരുന്ന എന്താണെന്ന് ചില സമയത്ത് പുതിയൊരു മ്യൂട്ടേഷൻ വന്നു എല്ലാരും അതിനെ ഫോക്കസ് ചെയ്യണം. കുറച്ചറിയാതെ നോർമലായിട്ട് അതിന്റെ മാർക്കറ്റ് ഇടിയും. അല്ലാതെ അത് അങ്ങനെ അല്ലാതെ വരാൻ സാധ്യതയില്ലല്ലോ. ഇപ്പൊ ഒരു എന്താ ആൽബിനോ എല്ലാരും ശ്രദ്ധിക്കുന്നു. കുറച്ചു നാളെ കഴിയുമ്പോ അത് ഒരുപാട് പേരിൽ വരികയും അപ്പൊ ആ ഉള്ളയാള് അത് ഇച്ചിരി എന്താ വേറൊരു വേർഡിലേക്ക് ചിന്തിക്കാം എന്നുള്ള രീതിയിൽ നോക്കിയിട്ട് അടുത്തയിലോട്ട് പോകും. കുറച്ച് സമയം ആൽബിനോയ്ക്ക് മാർക്കറ്റ് ഡൗൺ ആയിരിക്കും, കാരണം എല്ലാരും ബ്രീഡ് ചെയ്ത് ഇറക്കുന്നു. അങ്ങനെ പുതിയ മ്യൂട്ടേഷൻസ് വരുമ്പോൾ പലരും ഫോക്കസ് ചെയ്യുന്ന കാര്യത്തിലാണ് മാർക്കറ്റ് കുറച്ച് ഇടിവ് വരുന്നത്. എല്ലാരും ഇറക്കുമ്പോ എമൗണ്ട് അതിനനുസരിച്ച് കുറച്ച് താഴാൻ സാധ്യതയുണ്ട്. അല്ലാതെ വേറെ ഞാൻ ഇതുവരെയും ആഫ്രിക്കൻ ലോ ബേർഡിൽ അങ്ങനെ കണ്ടിട്ടേ അങ്ങനെ ഫീൽ ഉണ്ടായിട്ടില്ല.
അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഒരുപാട് നല്ല അറിവുകൾ കിട്ടിയിട്ടുണ്ട്, കാരണം എനിക്ക് കുറെ നല്ല അറിവുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കുറച്ച് കാര്യങ്ങളൊക്കെ എങ്കിലും മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. പിന്നെ വേറൊരു കാര്യം കേട്ടോ, നമ്മളെ ക്യാമറ ഷൂട്ട് ചെയ്യാനൊക്കെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ഡാനിയാണ് കേട്ടോ. പുള്ളി നല്ലൊരു കിടിലൻ്റെ വീഡിയോഗ്രാഫറാണ്, അതേപോലെ തന്നെ എഡിറ്ററാണ്. പുള്ളിക്കാരന് നല്ലൊരു ഫിലിമൊക്കെ കിട്ടട്ടെ എന്നൊക്കെ ആശംസിക്കുകയാണ് കേട്ടോ. നല്ല നല്ലൊരു ക്യാമറമാനാണ്, നല്ലൊരു എഡിറ്റർ കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു സപ്പോർട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനൊരു പ്രത്യേകം താങ്ക്സ് പറയുകയാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് കിട്ടി. അപ്പോൾ ഫ്രെഡി ഒത്തിരി താങ്ക്സ് പറയുന്നു, അതേപോലെ തന്നെ നിങ്ങളുടെ സ്നേഹവിരുന്നിനും ഒക്കെ താങ്ക്സ് പറയുന്നു. അപ്പോഴും അങ്ങനെ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്. ബൈ ബൈ.